ലോകമെമ്പാടുമുള്ള ആ സമൂഹം, സഭ ഇന്ന് ഈസ്റ്റർ ആശംസിക്കുകയാണ്, ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റിംഗ് എന്നാണ് പറയുന്നത്. മരിച്ചാൽ ഉയർക്കും എന്നുള്ള കേൾക്കുന്ന ഏത് മനുഷ്യനാണ് സന്തോഷം തരാത്തത്? ഏത് മനുഷ്യനും സന്തോഷം തരുന്ന ഒരു വലിയ ദിവസമാണ് ഈസ്റ്റർ. എന്നാൽ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ മരണം മൂലം നമുക്ക് മരണമില്ലായ്മ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദൈവത്തിന് ഹല്ലേലൂയ പറയാം, സന്തോഷം പറയാം, സ്തോത്രം പറയാം. ഞാൻ മരിക്കില്ലല്ലോ, എനിക്ക് വേണ്ടി മരിച്ചവനെ നിനക്ക് സ്തുതി. വേദപുസ്തകത്തിലെ റോമർക്ക് എഴുതിയ ലേഖനത്തിലെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എന്തുകൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടതെന്ന് പറയുന്നു. റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ നാം ഓരോരുത്തരും മരണത്തെ അതിജീവിക്കും. ഇത്തിരി വലിയ ഉറപ്പാണ്. ഇത് കേട്ട് നാം സന്തോഷിക്കണം. ലോകമെമ്പാടുമുള്ള സമസ്ത സൃഷ്ടികളോടും ചേർന്ന് നമുക്കിന്ന് സന്തോഷിക്കാം. ഞാൻ മരിക്കില്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ പുതിയ അനുഭവത്തിൽ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. വേർഡ് ടു വേൾഡ് എന്ന TVയിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.